പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ, അതായത് 1947 മുതൽ തന്നെ പാകിസ്ഥാനും സൗദി അറേബ്യയുമായി വളരെ നല്ല ബന്ധമാണ് കാഴ്ചവെച്ചിരുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ അതിലൊരു മേജർ കാരണമായിരുന്നു, അതായത് പാകിസ്ഥാൻ കുടുംബങ്ങളിലെ ഒത്തിരി ആളുകൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്നത്. അതുപോലെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യ അന്ന് മുതൽ തന്നെ പാകിസ്ഥാനെ ധാരാളം സാമ്പത്തികമായി സഹായിച്ചു വരുന്നുണ്ട്. ഇനി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നത് ലോകത്തിലെ തന്നെ 57 മുസ്ലിം രാജ്യങ്ങളടങ്ങുന്ന ഒരു സംഘടനയാണ്. ഇതിലെ വളരെ പ്രധാനപ്പെട്ട അംഗങ്ങളാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും. ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ വളരെ നല്ല ഒരു ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി റിലേഷനാണ് നിലനിൽക്കുന്നത്. അതായത് 1971 ഇന്ത്യയുമായി നടന്ന യുദ്ധത്തിലും പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ടെസ്റ്റ് സമയത്തും സൗദി അറേബ്യ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട്. പിന്നെ ലോണായിട്ട് നോക്കുവാണെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സൗദി അറേബ്യ നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്ധനം ഡെഫേർഡ് പേയ്മെൻ്റ് ആയിട്ടും ഇതുവരെ നൽകിപ്പോരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. അതിന് മേജർ റീസണായി പറയുന്നത് കാശ്മീർ ഇഷ്യൂവിനെ കുറിച്ച് ഇവരുടെ ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ നിലനിൽക്കുന്ന ഭിന്ന അഭിപ്രായമാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതാണ് ഇവർ തമ്മിലുള്ള പിണക്കത്തിന് തുടക്കം കുറിച്ചത്. പാകിസ്ഥാന് ഞാൻ മുൻപ് പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ്റെ മീറ്റിംഗ് വിളിച്ചുകൂട്ടി ഇതിനെതിരായിട്ടൊരു നിലപാട് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സൗദി ഇതിനെ കർശനമായിട്ട് വിമർശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം ഇതിൽ കുറച്ച് വഷളായി. അപ്പോൾ ഇതിന് ശേഷം ഈ ഇടയ്ക്ക് പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ സൗദി അറേബ്യക്കെതിരായിട്ട് അല്ലെങ്കിൽ സൗദി അറേബ്യയെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി. അതിൻ്റെ ഒരു ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ഇത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂടാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളുമായി ഞങ്ങൾ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചോളാമെന്ന്. അതായിരുന്നു അതിൻ്റെ ഒരു ഉള്ളടക്കം. ഇനി സൗദി ഇങ്ങനെയൊരു നിലപാടെടുക്കാനുള്ള മേജർ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുമായിട്ടുള്ള വളരെ വലിയ ഒരു വാണിജ്യ ഇടപാടാണ് സൗദിക്കുള്ളത്. ഇന്ത്യയുടെ 4-ാമത്തെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് സൗദി. ഇവർ തമ്മിലുള്ള ഈ പ്രശ്നത്തിന് വേറെയും കാരണങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് സൗദിയുമായി വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് പ്രശ്നങ്ങൾ പതുക്കെ തുടങ്ങിയതെന്ന് പറയാം. അതായത് പാകിസ്ഥാനിലെ മുസ്ലിംസിൽ 80% സുന്നി മുസ്ലിംസും 20% ഷിയ മുസ്ലിംസുമാണ് ഉള്ളത്. പാകിസ്ഥാൻ്റെ ഫൗണ്ടറായിട്ടുള്ള മുഹമ്മദ് അലി ജിന്ന ഒരു ഷിയ ഫാമിലിയിൽ ജനിച്ച വ്യക്തിയാണ്. ഇനി പാകിസ്ഥാനാണെങ്കിൽ ഒരു ഷിയ ശക്തിയായ ഇറാനുമായിട്ട് വലിയൊരു ബോർഡർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ സൗദിയും ഇറാനുമായിട്ട് 2015 മുതൽ സംഘർഷം രൂക്ഷമായി. ഈ സമയത്ത് പാകിസ്ഥാന് സൗദിയെ അധികം സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാനും സാധിച്ചില്ല. അപ്പോൾ പാകിസ്ഥാൻ ഇതിൽ അവിടെയും ഇവിടെയും തൊടാത്ത ഒരു നിലപാടാണ് എടുത്തത്. നാച്ചുറലി ഇത് സൗദി ഭരണാധികാരികളെ ചൊടിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഇന്ത്യയാണെങ്കിൽ ഇറാനുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വന്നപ്പോൾ, ഇന്ത്യ ഇറാനിൽ നിന്ന് മേടിക്കുന്ന എണ്ണയുടെ അളവ് കുറച്ചിട്ട് സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇതേ തുടർന്ന് പാകിസ്ഥാൻ എന്താ ചെയ്തത്? പാകിസ്ഥാനാണെങ്കിൽ സൗദിയുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന മുസ്ലിം രാജ്യങ്ങളായ ഖത്തർ, ടർക്കി, ഇറാൻ, മലേഷ്യ എന്നിവരോടൊക്കെ കൂടുതൽ അടുപ്പം കാണിച്ചു തുടങ്ങി. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചതെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഘാതമാണ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച കാണാനിടയായത്. സൗദി തങ്ങൾ കൊടുത്ത ലോണിൻ്റെ ഒരു വലിയ ശതമാനം തന്നെയായ $100 കോടി പാകിസ്ഥാനോട് തിരിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി കണക്ക് പരിശോധിക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം സൗദി ലോണായിട്ടും ഡെഫേർഡ് പേയ്മെൻ്റ് ആയിട്ടും പാകിസ്ഥാന് നൽകിയത് $6 ബില്യൺ ആയിരുന്നു. അതായത് $600 കോടി. അപ്പോൾ ഇതിനെ തുടർന്ന് പാകിസ്ഥാൻ്റെ ആർമി ചീഫായ ബജ്വ സൗദി പ്രിൻസായ മുഹമ്മദ് ബിൻ സൽമാനെ കാണുവാൻ പോയി. പക്ഷേ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് പോലും കിട്ടിയില്ല. കാണാതെ തിരിച്ചു മടക്കി അയക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ സഹായം തേടി പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പോയിരിക്കുന്നത് ചൈനയിലേക്കാണ്.